എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം സാർ. അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പോലീസാണെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അവനാണ് പുറത്ത് കിടന്ന് വിലസുക. അതിനിടയിൽ ഇലക്ഷന് ഞാൻ എങ്ങനെയാണ് സാർ നിൽക്കുക? എടോ നീ തന്നെയാ നിൽക്കേണ്ടതാ. എത്ര പണം വേണമെങ്കിലും എടുത്തോ, ഒറ്റ വോട്ട് വിടരുത്. ബോംബെ മൊത്തം പിടിച്ചെടുക്കണം. ഇത്തവണ നീ മേയറായി ജയിച്ചിരിക്കണം, അത് പറക്കണ്ട. അവരൊക്കെ നല്ല സ്ഥിതിയില്ല, നമ്മുടെ കയ്യിലാണെങ്കിൽ പണവുമില്ല. എന്തു പറയാനാ, 2 ദിവസമുള്ള ഇലക്ഷന് എന്താ ചെയ്യാ? അവർക്ക് എവിടുന്ന കാശ് വരുന്നത്? ഡൽഹിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. എപ്പോഴെത്തും? നാളെ ഉച്ചയ്ക്കുള്ളിൽ. ആരുടെ കയ്യിൽ? മേയറിന് ഒരു 10-15 വിശ്വസ്തരുണ്ട്. കാശ് അവിടെ എത്തിയ ഉടനെ അവർ തന്നെ തിരിച്ചു കൊടുക്കും. അവർ കാശ് വീതിക്കുന്നതിന് മുമ്പ് അവിടെ റെയ്ഡ് നടന്നിരിക്കും. ഇൻകം ടാക്സ്. चला चला साला घेर के अब मिटा मिटा सब जोर से चला चला साला घेर के अब मिटा मिटा सब जोर से हरा हरा के ഇന്ന് മുംബൈയിലെ പെരുനഗറിൽ ചില പ്രമുഖ വ്യക്തികളുടെ വീട്ടിൽ വ്യാജ IT റെയ്ഡ് നടന്നിരിക്കുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് പറഞ്ഞ് ഭീമമായ തുക തട്ടിയെടുത്ത് അവർ കടന്നു കളയുകയാണ് ഉണ്ടായത്. എന്നാൽ നഷ്ടപ്പെട്ടത് ബ്ലാക്ക് മണി ആയതുകൊണ്ട് പരാതി കൊടുക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല. കബളിപ്പിച്ചത് ഏകദേശം 200 കോടി കവിയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഡെഫിനറ്റായിട്ട് അവൻ ചെയ്ത പണി തന്നെയാ. ഇങ്ങനെ ഒരു ക്രിമിനൽ ഐഡിയ ഇവിടെ മറ്റൊരുത്തരുടെ തലയിൽ ഉദിക്കില്ല. എന്തൊക്കെ കാണണം, ഇവനാ ധാരാവിയിലെ വലിയ ഹീറോ. ഇവൻ വിചാരിച്ച പോലെ ലാലു മേയറായാൽ അതോടെ തീർന്നു. പിന്നെ അവനെ പിടിച്ചാ കിട്ടില്ല. കണ്ടില്ലേ അവന്റെ ഒരു ഗട്സ്. എടോ റെയ്ഡ് നടക്കുമ്പോ എന്നെ ഒന്ന് വിളിക്കട്ടെ. എന്ത് ചെയ്യാൻ പറ്റി സാർ? ഫോൺ അവർ കൈക്കലാക്കി വാതിലും പൂട്ടിയില്ലേ. സാറിന്റെ പണവും എന്റെ പണവും മൊത്തം പോയി കിട്ടി. അവരെ കണ്ടറിയാൻ പറ്റില്ലേ ഫേക്ക് ആണോ അല്ലയോന്ന്? എങ്ങനെ കണ്ടുപിടിക്കാനാ? ഒരുത്തൻ ഗണ്ണെടുത്ത് ടേബിളിന് മേൽ വെച്ചില്ലേ. ഇൻകം ടാക്സ് ഓഫീസർമാർക്ക് ഗവൺമെന്റ് ഇപ്പൊ ഗണ്ണും കൊടുത്തെന്നാ ഞാൻ വിചാരിച്ചു. ായിട്ടും മേയറായി ജയിക്കാൻ പറ്റാതെ പോയി, പണവും പോയി. നമ്മളിനി ഇങ്ങനെ വെറുതെ ഇരുന്നാ സൂര്യഭായ് എന്ന പേര് മുംബൈയിൽ ഡബിളും ട്രിബിളുമായി മുംബൈ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അത് പാടില്ല. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ വന്നവനല്ല. പിന്നെ മുംബൈ നഗരത്തെ